ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ഹെയർ ഓയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സൂപ്പർ നാച്ചുറൽ ഹെയർ ഓയിൽ. അത് തലമുടി നമ്മൾ നരയ്ക്കാതിരിക്കാനും നര വന്നത് മാറാനും നര വരാതിരിക്കാനൊക്കെയുള്ളൊരു അടിപൊളി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു അടിപൊളി ഹെയർ ഓയിൽ, അതിന് നമ്മൾ അതിൻ്റെ ഇതുകൾ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. നമ്മൾ നമ്മുടെ ശംഖുപുഷ്പം, പിന്നെ കറുകപ്പുല്ലാണ്, ആ ശംഖുപുഷ്പത്തിനിരിക്കുന്ന അടുത്തിരിക്കുന്നത് കറുകപ്പുല്ലാണ്. കറുകപ്പുല്ല് കൂടാണ്ട് നമ്മുടെ തല ചൊറിച്ചിലും താരനും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ആര്യവേപ്പിൻ്റെ ഇല ഒരു പിടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഇത് ചെമ്പരത്തിയിലല്ല കേട്ടോ, ചെമ്പരത്തി ഇല ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് തണ്ട് നമ്മുടെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഈ എടുത്ത് ഓർക്കേണ്ടത് കേട്ടോ. ഇതിൽ കുറേ മരുന്നുകളൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ കേശവർദ്ധിനിയും പനിക്കൂർക്കേരലിയും നന്നായി കുറേ അധികം കൂടുതൽ അതാണ് വേണ്ടത്. അത് ഇതൊക്കെ കുറേശ്ശെ മതി. അപ്പോൾ അത് കുറേ അധികം എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജ്യൂസിൽ കൂടെ നമുക്ക് ഇതൊക്കെ കഴുകി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് നോക്കുന്നത് ഒരു 3-4 കട നമ്മുടെ കീഴാർ നെല്ലിയാണ് എടുത്ത് നോക്കണം. കീഴാർ നെല്ലി ഇതിൽ ഞാൻ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടു പോയതാണ് കേട്ടോ. കീഴാർ നെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ പൂവാങ്കുറുന്നൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി തുളസിയില അലിയാണ് കേട്ടോ. തുളസിയിലയും നല്ലതാണ് നമ്മുടെ തലച്ചൊറിച്ചിലിനും പിന്നെ പനിക്കൂർക്കും തുളസിയൊക്കെ നമുക്ക് നീർവീഴ്ച കോൾഡൊന്നും ഇല്ലാണ്ടിരിക്കാനും കുട്ടികൾക്കാണ്, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് 15-16 വയസ്സായി കുട്ടികളുടെ തലമുടി വരെയാണ് നരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മുടെ ഈ പുതിയ ഐറ്റംസ് വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ പനിക്കൂർക്കും കേശവർദ്ധിനിയും ഒരു സബോളയും കൂടി അരച്ചതാണ് കേട്ടത് ജ്യൂസ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ അരച്ചെടുക്കാം. പനിക്കൂർക്കും കേശവർദ്ധിനിയാണ് ഞാനിപ്പോൾ അരച്ചോക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു വലിയ സബോളയും കൂടി ചേർത്തുണ്ട്. ഇനി നമുക്ക് ബാക്കി പൂവാങ്കുറുന്നലും പിന്നെ കറുകപ്പുല്ലും ഇതൊക്കെ കൂടി ബാക്കി അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വേപ്പിലകളും ഇതിപ്പോൾ കറിവേപ്പില തണ്ടാണ് കേട്ടോ ഞാൻ ഉരിഞ്ഞെടുക്കണം. എല്ലാ ഇലകളും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഉരിഞ്ഞിട്ടിട്ട് നമ്മുടെ കറിവേപ്പില നമുക്ക് എപ്പോഴും നമ്മുടെ തലമുടിക്ക് നല്ലതാണ്. കറുപ്പ് കിട്ടാനും അതുപോലെ തണുപ്പ് കിട്ടാനും, നോവർ തണുപ്പല്ല, അതുകൊണ്ട് നമുക്ക് കറിവേപ്പില ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറിവേപ്പില കൂട്ടുന്നത്. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ കാച്ചാൻ പോകുന്നത്. എനിക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ കാച്ചെന്താണ്. അതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം കുട്ടികളുടെ തലമുടി ഇത് അരിവേപ്പില കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ തലയിൽ താരൻ ഇങ്ങനെ ചൊറിച്ചിൽ ചരങ്ങ് എന്ന് പറയില്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നത്, നമ്മുടെ ശംഖുപുഷ്പം ഇത് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും കഴുകാം നമുക്ക് കൂട്ടത്തിൽ. നമ്മുടെ ചെമ്പരത്തിയില അല്ല ചെമ്പരത്തി 1 ലിറ്റർ വെളിച്ചെണ്ണയായത് കൊണ്ട് ഞാൻ കുറേ മരുന്ന് എടുത്തിട്ടില്ല. നമ്മുടെ കറുകപ്പുല്ല്, കറുകപ്പുല്ലൊന്നും വേണം. അല്ലാത്തവർക്ക് തല സംരക്ഷിക്കുന്നവർക്ക് അതൊക്കെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഈ എണ്ണ. ഇതുവരാരും ഇത് ചേർത്തില്ലാത്തൊരു എണ്ണയാണ് കാരണം ഇപ്പോൾ ചെയ്യാൻ കൊണ്ട് എനിക്ക് നല്ല ഉറപ്പുള്ളതാണ്. ഇത് മുടി നര മാറാനും നര വരാതിരിക്കാനും, വന്നവരെ ചെറിയ പിള്ളേരൊക്കെയാണെങ്കിൽ നര മാറാൻ, വയസ്സായവർക്കാണെങ്കിൽ നര മാറുന്നില്ല, കൂടുതൽ നരക്കാണ്ടിരിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തമ പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കാരണം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടുകളിൽ സൗകര്യം ഇല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ എണ്ണ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. കൊണ്ടും വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. അതൊക്കെ പോയി പറിച്ച് തപ്പി പറിച്ച് കൊണ്ടുവരണൊക്കെ, അതൊക്കെ സഹിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ പൂവ് നമുക്ക് കഴുകണം ലാസ്റ്റ് നമ്മുടെ എണ്ണയിൽ. അപ്പോൾ നമ്മുടെ മരുന്നുകളൊക്കെ ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ജ്യൂസ് ഞാനിവിടെ അതെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച നമ്മുടെ കേശവർദ്ധിനീരും പനിക്കൂർക്കയരിയും ജ്യൂസിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ പനിക്കൂർക്കയും കേശവർദ്ധിനിയും അടിച്ച ജ്യൂസ് കേട്ടോ അത്. ഇതും കൂടെയാണ് സബോളയും ഇതും കൂടെയാണ് നമ്മൾ ഇതടിച്ച് ഒഴിക്കാൻ പോണത്. നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലേക്കുള്ള ജ്യൂസാണ് ഇട്ട് എടുക്കണം. ഇപ്പോൾ ഇതിപ്പോൾ കറുകപ്പുല്ലും തുളസിയുടെ ഇലയും പിന്നെ എന്നിട്ട് നമ്മൾ പറഞ്ഞ ചെമ്പരത്തിയുടെ ഇല, കറിവേപ്പില, ആര്യവേപ്പില, കറുകപ്പുല്ല് ഇതൊക്കെ കൂടി അടിച്ച ഒരു ജ്യൂസാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജ്യൂസ് നമുക്ക് ഒരു കപ്പ്, അതായത് ഒരു ലിറ്ററിൻ്റെ കപ്പാട്ടത്, ഒരു ലിറ്ററിൻ്റെ കപ്പിലേക്ക് ഒരു കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്, നല്ല കട്ടിയുള്ള പാൽ, കറക്റ്റ് ഒരു കപ്പ്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസും ഈ പാലും കൂടെ നമ്മുടെ എണ്ണ കാച്ചാൻ പോണ ചീഞ്ചട്ടിയിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ അളന്ന് ഇതുപോലെ തന്നെ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കാൻ പോണേ. അതേ കപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ അളന്നിട്ട് എടുക്കണം കേട്ടോ. ഇത് നമ്മൾ മില്ലിന്ന് ആട്ടണോടത്തുനിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ്, കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, മില്ലിന്ന് ആട്ടണോടത്ത് നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേ ഒരു കപ്പ് വെളിച്ചെണ്ണ, ഇത്രയും തന്നെ ഞാൻ ജ്യൂസ് എടുത്തു, അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ എടുത്തു. വെളിച്ചെണ്ണയും ജ്യൂസും കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്ത് വയ്ക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കൂവാങ്കുറുന്നിൽ ഇടുന്നുണ്ട് കേട്ടോ, അത് ഇട്ടിട്ട് ഇടണം, അത് നമുക്ക് അരിഞ്ഞിടാം. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഞാൻ അതിലിടുന്നുണ്ട്. നമുക്ക് അതുപോലെ ഞാൻ ഇതുപോലെ കഴുകി കറ കളഞ്ഞ് വെച്ചതാണ്, കുറേ സമയം നമ്മൾ ചെരിച്ച് പോ കഴുകി ചെരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ മഞ്ഞപ്പശയൊക്കെ പോയി, മഞ്ഞപ്പശയൊക്കെ ചിലപ്പോൾ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഈ ജെല്ല് മാത്രം ഞാൻ അതിലേക്ക് എടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ ഒരു അടുപ്പുമ്മലാണ് വെച്ചോളാം, ഗ്യാസുമ്മല അല്ല കേട്ടോ. നമ്മൾ ഗ്യാസുമ്മയൊക്കെ വെച്ച് എണ്ണ കാച്ചണതല്ല നല്ലത്, അടുപ്പുമ്മ വെച്ചിട്ട് സമയമെടുത്തിട്ട് വേണം എണ്ണ കാച്ചണായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കാച്ചി എടുക്കാൻ പാടില്ല. സമയമെടുത്തിട്ട് ഒരു ദിവസമെങ്കിലും ഇതിങ്ങനെ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും അടുപ്പുമ്മ ഇങ്ങനെ കിടക്കണം. ഇത്രയും ഒരു സ്പൂണ് ഉലുവ ഞാനിടുന്നുണ്ട് കേട്ടോ അതിലേക്ക്, ഒരു സ്പൂണ് കരിഞ്ചീരകം ഇടുന്നുണ്ട് കേട്ടോ, നാല് കാൽ സ്പൂണ് കുരുമുളക് ഇടുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഓയില്, ന്യൂ ഹെയർ ഓയിൽ കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവില്ല, ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഞാനിത് സ്പെഷ്യൽ തലമുടി നരക്കാതിരിക്കാനും നര വരാതിരിക്കാനും നര വന്നവർക്കൊക്കെയുള്ള ഒരു ഹെയർ ഓയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു പിടി ത്രിബല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ത്രിബല നമ്മുടെ നെല്ലിക്ക കടുക്ക താണിക്ക എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, അതൊരു ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ത്രിബല. ഇതാണ് കേട്ടോ പൂവാങ്കുറുന്നലേ, കണ്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത് നേരത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാനിത് തപ്പിപ്പോയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് കിട്ടി, ഒരു രണ്ട് മൂന്ന് കട കിട്ടിയിട്ടുണ്ട്, മൂന്നോ നാലോ കട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, പൂവാങ്കുറുന്നൽ. അപ്പം ഇതിൻ്റെ ഒരു കുറവ് വേണ്ട. ഓക്കെ, ഇതിൻ്റെ ഈ പൂവാങ്കുറുന്നലാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടത്. പക്ഷോ വീഡിയോയിൽ പോയി പോയതേ. ഇത് പൂവാങ്കുറുന്നൽ നാല് കട എനിക്ക് കിട്ടി, അത് ഞാൻ
ഇതിൽക്കെ അരിഞ്ഞിട്ടു. ഞാൻ വീഡിയോ ഓഫായത് അറിഞ്ഞില്ല. അപ്പോൾ ഈ പൂവാങ്കുറന്നിൽ പോയി തപ്പി പിടിച്ച് കഴുകി കൊണ്ടുവന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ശരിക്കും, ഇപ്പോൾ ഞാൻ ഇത് അടുപ്പമ്മ വെച്ചിട്ട് ഒരു 2 മണിക്കൂറിലേക്ക് മേലെയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒരു ദിവസമെങ്കിലും നമുക്ക് ഇതിൽ കിടക്കണം കേട്ടോ. വെറുതെ വെളിച്ചെണ്ണ അതിൻ്റെ ജ്യൂസ് വറ്റിച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് കാര്യമില്ല. നന്നായി വറ്റിക്കണം, നന്നായി കിടന്ന് പതുക്കെ 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 കിടന്ന് വറ്റണം. അപ്പോൾ ഇതിവിടെ കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിളച്ച് നല്ല നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പൂവാങ്കുറുന്നലും പിന്നെ ത്രിഫലയും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണേരം ആ മരുന്നുകളൊന്നും അടി പിടിക്കാണ്ട് കരിയാണ്ടിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ സാധാ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നല്ല പച്ച കളറ് കിട്ടാറ്, ഇത് പച്ച കളർ കിട്ടില്ല. അതായത് അതിൽ കുറേ നമ്മൾ കഞ്ഞുണ്ണിയും കറ്റാർവാഴയും പിന്നെ നീലമരിയും മൈലാഞ്ചിയും നന്നായി കറിവേപ്പിലയൊക്കെ ചേർക്കും. ഇതൊക്കെ അത് കുറവാണ്, അതൊന്നും ഇല്ല നമുക്ക് ഇതിലേക്ക്. ഇത് തലമുടി നരയ്ക്കാണ്ടിരിക്കാനും നര വരാണ്ടിരിക്കാനും നരച്ചത് മാറാനൊക്കെയാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഏതാണ്ട് പാകമായിട്ട് കേട്ടോ. ഞാൻ രാവിലെ വെളിച്ചെണ്ണ അടുപ്പത്തിട്ടതാണ്, അതായത് അടുപ്പിൽ കാച്ചാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് 5 മണി സമയമായി. കാലത്ത് രാവിലെ ഒരു 9:30-10 മണിക്ക് ഞാൻ അടുപ്പിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത്രയും സമയം നമ്മൾ പതുക്കെ പതുക്കെയാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയടിക്കല്ല അങ്ങനെ കത്തിച്ച്. ഇപ്പോൾ വെളിച്ചെണ്ണ ഏതാണ്ട് നന്നായി പാകമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മരുന്നൊക്കെ താന്നുപോയി, അതിൻ്റെ ജ്യൂസൊക്കെ നന്നായി മൊരിഞ്ഞ് അത് നന്നായി അതിൻ്റെ പാകത്തിലെത്തിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ റോസ്മേരി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ റോസ്മേരി ഇപ്പോൾ ഇതിലിട്ട് നദിയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യേണ്ട സാധനമാണ്. ഞാനിപ്പോൾ ഇത് ഇപ്പോൾ ഇടുന്നത് ഇനി അതിയിട്ട് തിളപ്പിക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമുക്ക് മറ്റുള്ള ഈ ഇതിൻ്റെ ഈ കീടൊക്കെ വാങ്ങി കളയുന്നതിനൊപ്പം തന്നെ ഇതും വാങ്ങി കളയാം. അപ്പോൾ ഇതിൻ്റെ ഗുണവും മണവും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റോസ്മേരി ഇട്ട് കൊടുക്കാം കേട്ടോ. കിട്ടുമെന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതിട്ടിട്ട് പിന്നെ നമുക്ക് അധികം നേരിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മരുന്നൊക്കെ ഇവിടെ പഴയ മരുന്നൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് കണ്ട, ശരിക്കും മുരിഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി റോസ്മേരി ഇട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഇതിൽ കിടന്ന് മൊരിയട്ടെ കേട്ടോ. ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി തറയിൽ വെച്ച് നോക്കാണ്. ഇപ്പോഴും കിടന്ന് നമ്മുടെ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടിയിലെ ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇതിൻ്റെ വേസ്റ്റ് ഇതിൽ നിന്ന് മാറ്റാം. നമ്മുടെ വെളിച്ചെണ്ണ കാര്യമായിട്ടൊന്നും കുറവായിട്ടില്ല, എന്നാലും കുറഞ്ഞ കുറയാണ്ടിരിക്കില്ല. എത്രയും നേരം സമയം പറ്റിയതല്ലേ. കാലത്ത് നമ്മൾ വെളിച്ചെണ്ണ അടുപ്പ് മിക്കതാണ്, പക്ഷേ കളറ് നല്ല പച്ച കളർ കിട്ടില്ല, കാരണം പച്ചമരുന്ന് കുറവായതുകൊണ്ട്. നമുക്ക് 1 കപ്പ് വെളിച്ചെണ്ണ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലും കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ 1 കപ്പ് വെളിച്ചെണ്ണ കിട്ടി വെക്കണത്. അപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചിട്ട് ഞാൻ തേങ്ങാപ്പാലും ബാക്കിയൊക്കെ ചേർത്തിട്ട് നമുക്ക് 1 ലിറ്റർ കിട്ടി. ഇതിൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഹെയർ ഓയിൽ കേട്ടോ. കണ്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ ഇതുവരെ ആർക്കും ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാനിത് പുറത്തേക്ക് കാണിക്കുക, അതായത് പുറത്ത് കൊടുക്കാനായിട്ട്
ഉണ്ടാക്കിയത്. അത് എന്നോട് ഒരാളാവശ്യപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങളിത് തേച്ച് ഞാൻ ഉണ്ടാക്കി എൻ്റെ പിള്ളേർക്കൊക്കെ തേപ്പിക്കാറുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് തലമുടി നരയ്ക്കാതിരിക്കാൻ, നര വരാതിരിക്കാൻ, നരച്ചത് മാറാനും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇതുണ്ടാക്കാനായിട്ട്. കാരണം ഈ മരുന്നുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ തപ്പിപ്പിടിച്ച് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സമയവും കൂടിയും കണ്ടെത്തണം, സമയവും വേണം. അപ്പോൾ ഞാൻ ഇന്നലെ കേശവർദ്ധിനിയും പിന്നെ പനിക്കൂർക്കൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് അതെടുത്ത് ബാക്കിയുള്ള മരുന്നുകളൊക്കെ നമ്മൾ പറമ്പിലും വഴിയിലൊക്കെ തപ്പി പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാനിതിൽ ഇന്നലെ ഒരു മരുന്നതിൽ തെറ്റ് പറയാൻ മറന്നു എന്ന് വിചാരിക്കുന്നു. കീഴാർനെല്ലിയും കൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൂവാങ്കുറന്നലും കീഴാർനെല്ലിയും ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലയോ എന്ന് എനിക്കൊരു സംശയം. ഓർത്തില്ല, എല്ലാ മരുന്നിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്തു നോക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളെ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൽ എൻ്റെ ഫോൺ നമ്പർ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അത് വിളിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാക്കി തരാം കേട്ടോ. നമ്മൾ മറ്റുള്ള വെളിച്ചെണ്ണയ്ക്കൊക്കെ ഞാനിതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഒരു അത്രയും പ്രത്യേക ഒരു വെളിച്ചെണ്ണയാണ്, ഹെയർ ഓയിലാണ്, അത്രയ്ക്കും പെർഫെക്ഷനാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.